സിമ്പിൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കൂ, മസാലകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് സിമ്പിൾ എന്ന് പറയാൻ തന്നെ കാരണം. തൈരും ചോറിൻ്റെ ഒപ്പം സാമ്പാർ, രസം, അതിൻ്റെ കൂടെയൊക്കെ മുളകൂഷ്യം, ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ നന്നായിട്ട് നല്ല ഉരുളക്കിഴങ്ങ് നോക്കിയെടുക്കുക. ഓക്കെ, പിന്നെ ഒരു 4-5 ഉരുളക്കിഴങ്ങ് എടുത്താലേ എന്തെങ്കിലും കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഉരുളക്കിഴങ്ങ് എടുക്കുക, എന്നിട്ട് പൊടി പൊടി പൊടിയായിട്ട് മുറിക്കുക, അതിനെ വെള്ളത്തിലാക്കി വിടുക. എന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ വറക്കുമ്പോൾ കാണിച്ചു തരാം. 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിടുക, 1 സ്പൂണ് കടലപ്പരിപ്പ്, 1 സ്പൂണ് ഉഴുന്നപ്പരിപ്പ്, 2 വറ്റൽമുളക്, കരിവേപ്പില. ഇനി ലേശം മുളക് പൊടി. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടും, അതാണ് ഈ ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടി, ഉപ്പ്, നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇടണം. ഇലയിൽ വിളമ്പണ സ്റ്റൈലിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ ഉള്ളത്, ഫ്രൈ ബേസിക്കലി. ഒരു സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കിത് കഴിക്കേണ്ട പണി. ഇത് അവിയല കൂട്ടുകറി, ഓ എൻ്റെ ജീവൻ്റെ ജീവനാണ്. ഇനി പതുക്കെ പതുക്കെ പാലക്കാടൻ സ്റ്റൈലിലുള്ള സദ്യ വിഭവങ്ങൾ ഇടണം. എന്നിട്ട് ആ പ്ലേലിസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് സൗകര്യമാവുമല്ലോ, ചെയ്യാട്ടുള്ളൂ. സാവകാശം ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മുഴുവൻ ഇട്ടു. ഇനി ഇത് അസലായിട്ട് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ആക്കുക. വെള്ളമൊന്നും ഒഴിക്കാനില്ല, ഇതിനി അങ്ങോട്ട് കിടന്ന ആവ് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആവുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി കല്യാണത്തിൻ്റെ സ്റ്റൈലിൽ, ഇലയിൽ വിളമ്പണ സ്റ്റൈലിലുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സോ സിമ്പിൾ, സോ നീറ്റ്, എലിഗൻറ്റ്. കാര്യം കഴിഞ്ഞു, ടപ്പ ടപ്പേന്ന്, വേറെ ഒന്നും തന്നെ ഇല്ല. ഒള്ളി തിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളമൊന്നും ഒഴിക്കാതെ നീറ്റായിട്ട് ചെറുതാക്കിയിട്ട് അങ്ങോട്ട് മൂക്കിയാ കേട്ടോ. ഇത് അടിപൊളിയായിരിക്കും ലൈം റൈസ്, തൈരും ചോറും, ടൊമാറ്റോ റൈസ്, സാമ്പാർ, രസം, ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ്. അപ്പോൾ വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.